friends. Welcome to my channel. നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ശക്തിമാനെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്താം. പണ്ടൊരിക്കൽ ഒരാട്ടിൻകുട്ടി ഇളം പുല്ലുകൾ തേടി വയലിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് അവസാനം ഒരു കാട്ടിലാണ് അവൻ ചെന്നെത്തിയത്. കാടിന്റെ പച്ചപ്പ് അവന് വളരെ ഇഷ്ടമായി. അതിനാൽ അവൻ കാടിനുള്ളിലേക്ക് കടന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും തന്റെ വഴി തടഞ്ഞു നിൽക്കുന്ന ഉഗ്രനായ ഒരു പുലിയെ അവൻ കണ്ടെത്തി. മനുഷ്യർ താമസിക്കാത്തടത്ത് ഒരു മേട്ടൂർഗത്തെ കണ്ട് പുലി വളരെ അത്ഭുതപ്പെട്ടു. സ്വാദിഷ്ടമായ ഭക്ഷണം തരമായല്ലോ നടത്ത് പുലിക്ക് വളരെ സന്തോഷമായി. ആട്ടിൻകുട്ടിയുടെ മേൽ ചാടി വീണ് അതിനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പുലിക്കുറപ്പായിരുന്നു. അതിനാൽ ആട്ടിൻകുട്ടിയെ കൊന്നതിനു മുമ്പായി അതിനോട് അല്പം സംഭാഷണം നടത്താൻ പുലി തീരുമാനിച്ചു. എന്താണ് നിന്റെ പേര്? പുലി ചോദിച്ചു. ഉന്നത ശക്തിമാൻ എന്നാണ് എന്റെ പേര്. വളരെ ഭയന്നിട്ടാണെങ്കിലും മനസാന്നിധ്യവും തന്റെ ഇടവും നഷ്ടപ്പെടാതെ ആട്ടിൻകുട്ടി പറഞ്ഞു. എന്താണ് നിന്റെ തലയ്ക്ക് മുകളിൽ? അവ വാളും കുന്തവുമാണ്. ഇരതേടുന്ന കാട്ടുമൃഗങ്ങൾ എന്നെ കൊല്ലാൻ വരുമ്പോൾ അവയെ കുത്തിക്കൊല്ലാനാണ് ഞാനിത് ഉപയോഗിക്കുന്നത്, ആട്ടിൻകുട്ടി പറഞ്ഞു. നിന്റെ ഉദരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ സാധനം എന്താണ്? പുലി ചോദിച്ചു. അവ ഉപ്പും മുള്ളിയുമാണ്. ഞാൻ പുലിമാംസം തിന്നുമ്പോൾ അതിൽ ചേർക്കാനുള്ള സുഗന്ധവ്യഞ്ജനമാണിത്, ആട്ടിൻകുട്ടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പുലിക്ക് ശരിക്കും പേടിയായി. അവൻ കഴിയാവുന്നത്ര വേഗത്തിൽ അവിടെ നിന്ന് ഓടിപ്പോയി. പുലി കുറച്ചു ദൂരം ഓടിയപ്പോഴേക്കും അവൻ ഒരു കുറുക്കനെ കണ്ടുമുട്ടി. സൂത്രക്കാരനായ കുറുക്കൻ പുലിയോട് ചോദിച്ചു, എന്റെ പൊന്നു രാജാവേ, എന്താണ് പ്രശ്നം? എന്താണ് അങ്ങ് ഇത്രയും വേഗത്തിൽ ഓടുന്നത്? എന്തിനെയാണ് അങ്ങ് ഭയപ്പെടുന്നത്? പുലി കിതച്ചുകൊണ്ട് പറഞ്ഞു. ആട്ടിൻകുട്ടി, ആട്ടിൻകുട്ടി, അവൻ എന്നെ കൊല്ലാൻ വരുന്നു. അവന്റെ കയ്യിൽ മാരകമായ വാളും കുന്തവുമുണ്ട്, സൂത്രക്കാരനായ കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെറും ഒരു ആട്ടിൻകുട്ടിക്ക് കരുത്തനായ പുലിയെ എങ്ങനെ കൊല്ലാന? അവനങ്ങേ വാക്കുകൾ കൊണ്ട് വിദ്യാക്കിയതാവും. വെറും ഒരു ആട്ടിൻകുട്ടിയെ അങ്ങ് ഭയപ്പെടരുത്, അവനങ്ങയോട് നുണ പറഞ്ഞിരിക്കുന്നു. അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്ക തന്നെ വേണം. അങ്ങേക്ക് പേടിയാണെങ്കിൽ ഞാനും കൂടെ വരാം, അവനൊരു പാഠം പഠിപ്പിക്കണം. പക്ഷേ പുലി പറഞ്ഞു, നീ ആട്ടിൻകുട്ടിയെ കാണുമ്പോൾ എന്നോട് ഉപേക്ഷിച്ച് ഓടിപ്പോകുമോ? ഓ ശക്തനായ പുലി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ഓടിപ്പോകാതിരിക്കാൻ നമുക്ക് പരസ്പരം വാൾ കൂട്ടിക്കെട്ടാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലും എനിക്ക് ഓടിപ്പോകാൻ കഴിയില്ല, കുറുക്കൻ പറഞ്ഞു. പുലി ഇതിന് സമ്മതിച്ചു. രണ്ടുപേരും പരസ്പരം വാൾ കൂട്ടിക്കെട്ടി. ഇതിനുശേഷം പുലി ആട്ടിൻകുട്ടിയെ ആദ്യം കണ്ട സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു. ആട്ടിൻകുട്ടി അവിടെ സുഖമായി പുലി തിന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആട്ടിൻകുട്ടി പുലിയെ കണ്ടപ്പോൾ പരിഹസിച്ചു ചിരിച്ചു. ആഹാ, രണ്ടുപേരും തിരിച്ചു വന്നല്ലോ. ഇപ്പോൾ എനിക്ക് ശരിക്കും വിശക്കുന്നു. അങ്ങയുടെ മാംസം എനിക്ക് നല്ല സദ്യയായിരിക്കും. വിഡ്ഢിയായ പുലി ആട്ടിൻകുട്ടിയുടെ വാക്കുകൾ കേട്ട് പേടിച്ചു വിറച്ച് അവിടെ നിന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഓട്ടം നിർത്താൻ പുലിയോട് കുറുക്കൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാനുള്ള ക്ഷമ പുലിക്കുണ്ടായിരുന്നില്ല. സുരക്ഷിതമായ സ്ഥലത്തെത്തിയപ്പോൾ തന്റെ കിതപ്പ് മാറ്റാനായ നിന്ന പുലി സ്വയം പറഞ്ഞു, വിഡ്ഢിയായ കുറുക്കൻ, ഇവ മൂലം എന്റെ ജീവനം കൂടി നഷ്ടപ്പെട്ടേനെ. അങ്ങനെ ശക്തികേറിയ പുലിയും സൂത്രക്കാരനായ കുറുക്കനും ആട്ടിൻകുട്ടിയുടെ സാമർത്ഥ്യത്തിൽ മുമ്പ് തോറ്റുപോയി. ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ശക്തി കൊണ്ട് മാത്രം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല.
അതിന് ബുദ്ധിയും മനസാന്നിധ്യവും തക്ക സമയത്ത് ഉപയോഗപ്പെടുത്തണം. നന്ദി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തൂ. താങ്ക് യു. ബൈ.